മാന്യ പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പാണുള്ളത്. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലുകളിൽ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്ന ശരത് കുമാർ ജോത്സ്യനായിട്ടുള്ള, അതല്ലെങ്കിൽ ആചാര്യനായിട്ടുള്ള, ഇനി സംസ്കൃത പണ്ഡിതനായിട്ടുള്ള, അങ്ങനെ പല രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വിശിഷ്ട വ്യക്തിയുടെ അടുത്താണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. പുള്ളിയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അറിയാൻ വേണ്ടി തന്നെയാണ്. കാരണം അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ. അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് ക്യാമറ തിരിയുന്നത്. കാരണം അദ്ദേഹം ഒരു ജോത്സ്യനാണ്, അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെ എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ശരത് കുമാർജിയെ നമുക്ക് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. ശരത് ജി, സ്വാഗതം. ജോത്സ്യനാണ് അല്ലെ, പൂജാരിയാണ്, സംസ്കൃത എം എ സംസ്കൃതാണ് കഴിഞ്ഞത് അല്ലെ. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു ജ്യോതിഷ്യ മേഖലയിലേക്ക് എത്തിയത്? ജ്യോതിഷം എൻ്റെ അച്ഛൻ്റെ സീനിയർ ഓഫീസർ. എനിക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ അങ്ങനെ ജ്യോതിഷത്തിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പൂജ മാജിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സീനിയർ ഓഫീസർ പെരിങ്ങോട് ശങ്കരനാരായണൻ ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ആളാണ്. ആളുടെ അവിടെ മറ്റേ ജയലളിത മുഖ്യമന്ത്രിയൊക്കെ വന്ന് മീറ്റ് ചെയ്ത് പോയിരുന്നാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ, അദ്ദേഹമാണ് എനിക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ ജാതകം എൻ്റെ അച്ഛൻ ആളിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള മേഖലകളിലൊക്കെ ഇത്തിരി നന്നാവാനുള്ള വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ പുസ്തകങ്ങൾ, അന്നൊരു ജ്യോതിഷ പങ്ക്തി ആള് ജ്യോതിഷ രത്നത്തിൽ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ആൾ കൊടുത്തേക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ജ്യോതിഷത്തിനോടൊന്ന് ചെറുതായിട്ട് അടുക്കുന്നത്. പിന്നെ അങ്ങനെ വീട്ടില് ഒരു ജ്യോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ആചാര്യന്റെ അടുത്ത് അങ്ങനെ വീട്ടിലൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് പ്രശ്നം വെപ്പിച്ചപ്പോ അവിടെ ആള് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യത്തിനോടൊക്കെ നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് അങ്ങനെ ചകഞ്ഞറിയാൻ പറ്റാത്ത ഒരാൾക്കാർക്ക് അന്വേഷിച്ചറിയാൻ പറ്റാത്തതിനും അത്രയും തലമുറകൾ മുന്നിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കണ്ടപ്പോ എനിക്ക് അതിനോടൊരു അതെങ്ങനെയാണ് അറിയുന്നത് എന്നുള്ള ഒരു താല്പര്യം തോന്നി. അങ്ങനെ ആളുടെ അടുത്ത് കുറച്ചു കാലം അങ്ങനെ പഠിക്കാൻ പോയി. അപ്പൊ ആളുടെ അറിവിന്റെ പരിമിതികൾ, ഓരോ സംസ്കൃതം അത്ര ആള് പരിജ്ഞാനവും കുറച്ച് കുറവാണ്. അപ്പൊ എനിക്ക് സംസ്കൃതം കൂടി വേണം, പിന്നെ ജ്യോതിഷത്തിൽ കുറച്ചും കൂടി മുന്നേറണമെന്ന് താല്പര്യമായിട്ട് ആളുടെ അടുത്ത് തന്നെ അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ ജ്യോതിഷ പരിഷത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയി, നമ്മുടെ ജ്യോതിഷ പരിഷത്ത്. അപ്പൊ അവിടെ നമ്മൾ അഡ്വാൻസ് അത് രണ്ടു പ്രാവശ്യം ആയിട്ടാണ് കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ജ്യോതിഷ ആ പഠിക്കുന്ന സമയത്ത് എനിക്ക് സംസ്കൃതം കൂടുതൽ ആവശ്യമായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് സയൻസിനോടായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ പഠനം സയൻസ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ഇംഗ്ലീഷിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ആ സമയത്ത് പഠനത്തിൻ്റെതായിട്ടുള്ള കുറവുകൾ വന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സംസ്കൃതം പഠിക്കാനുള്ള ഒരു അവസരം, ഉപരിപഠനത്തിനായിട്ട് സയൻസിന് എനിക്ക് പോകാനും പറ്റിയില്ല. പിന്നെ അതുകൂടാതെ നമ്മുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ വളരെ ഇതായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സംസ്കൃതത്തിനെയും കൂടിയും നമ്മൾ കൂടെ ചേർത്ത് പോകണം എന്നുള്ള ഇതുകൊണ്ട് സംസ്കൃത വിദ്യാഭ്യാസത്തിൽ ജ്യോതിഷം ഉൾപ്പെടെ കുറെ വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. ന്യായം, തർക്കം, അതുപോലെ സാഹിത്യം, വേദാന്തം, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അതിൽ ഓരോ നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയാ, പഠനം എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ പഠനങ്ങൾ മുഴുവൻ പോകുന്നത്. അപ്പം അതല്ലാതെ നമുക്ക് ആ വിഷയത്തിനെ സംബന്ധിച്ച്, ഇപ്പം എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ ആ വിഷയത്തിനെ സംബന്ധിച്ച് മാത്രം ഇറങ്ങി പോകാനുള്ള പരിതസ്ഥിതികളും കുറവാണ്. അപ്പം അങ്ങനെ ജ്യോതിഷ പരിഷത്തിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് പറഞ്ഞു. അതോടനുബന്ധിച്ച് തന്നെ ജ്യോതിഷ പരിഷത്തിലെ കോഴ്സ് ചേർന്നു. എല്ലായിടത്തും നമുക്ക് ആ എന്താ പറയുക, ആചാര്യന്മാർ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാരാണ്. കുട്ടനാട്, രാവണി പണിക്കരി, അതുപോലുള്ള ഒരുപാട് പ്രശസ്തന്മാരായിട്ടുള്ള ആചാര്യന്മാരൊക്കെയാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അവരുടെ ആ ഒരു അവർ പരിജ്ഞാനമുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഒതുക്കി തരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ശനിയാഴ്ച ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് ഒരു 8, 9, 10 ശ്ലോകങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഒരു സംസ്കൃത ശ്ലോകം എന്ന് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ 5, 6 അർത്ഥങ്ങളുള്ള ശ്ലോകങ്ങളായിരിക്കും ഒരു ശ്ലോകം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വേർഡുകൾ നമ്മൾ ഓരോന്നും പഠിച്ചെടുത്ത് അതിനെ ഒരു ഒരാഴ്ച കൊണ്ട് മുഴുവനായിട്ട് നമ്മൾ അത് പഠിച്ചെടുത്ത് അടുത്ത ആഴ്ചക്ക് നമുക്ക് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ജ്യോതിഷ പഠനത്തിനോടനുബന്ധിച്ച് തന്നെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളും നമുക്ക് ഒരു ഒപ്പം കൊണ്ടുപോകണം. അതുകൂടാതെ തൊഴിലും കുടുംബത്തിലെ പശ്ചാത്തലം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇതായിട്ടുള്ള ഏണിങ്സിനുള്ള കാര്യങ്ങളും നമ്മൾ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയാ, ഈ പഠനം ബുദ്ധിമുട്ടായി. അപ്പോ നമുക്ക് സംസ്കൃതത്തിന്റെ അടിസ്ഥാനം ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് പുസ്തകം വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് പഠിക്കാന്നുള്ള ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി. പിന്നെ അത് കഴിഞ്ഞ് ജ്യോതിഷം, ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ഹോര, പ്രശ്നമാർഗം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് നമ്മൾ വാങ്ങിച്ച് അത് ബൈഹാർട്ട് ചെയ്ത് ശ്ലോകങ്ങൾ
ബൈ ഹാർട്ട് ചെയ്ത് ഓരോ. പിന്നെ അത് മാത്രല്ല, നമ്മൾക്കിപ്പോ ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വിദ്യോ അല്ലെങ്കിൽ ആചാര്യയിൽ നിന്ന് കിട്ടുന്ന വിദ്യോ അല്ല, അതൊരു നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞ പോലെ, നാലിലൊരു ഭാഗം പോലും അവർക്ക് നാലിലൊരു ഭാഗം അറിയാന്നുണ്ടെങ്കിലും അവർ ആ നാലിലൊരു ഭാഗം ആ ഒരു വിദ്യേനെ നമുക്ക് പകർന്നു തരുമ്പോ അതിൽ കുറെ ശോഷണം സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്താ ഓരോ ശ്ലോകങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് പിന്നെ നമ്മള് നമ്മുടെ വളർച്ച കൂടുതൽ ഉണ്ടാവണം. പിന്നെ നമ്മുടെ ഏത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, ഏതൊക്കെ ജോത്സ്യന്മാര് അതുപോലെയുള്ള ആൾക്കാർ, പല ഒരുപാട് ആചാര്യന്മാരുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാറ്റിൽ നിന്നും എല്ലാതും പഠിക്കാം. ഒരാളിൽ നിന്നും നമുക്ക് ഒന്നും പഠിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒരാളുടെ അനുഭവങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരും. ഒരാളിനെ കണ്ട് നമ്മൾ അതുപോലെ ആവരുത്. ഒരു രാവണന്റെ കഥയിലും രാമന്റെ കഥയിലും ഒക്കെ നമ്മൾ കഥയാണ് പഠിപ്പിക്കുന്നത്. ഒരു കഥ പറയുമ്പോ ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് അത് ഇന്നതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കാനൊക്കെയാണ് ഇതുപോലുള്ള കഥകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരുപാട്, ഇപ്പൊ ഒരു പത്താമത്തെ വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ ശങ്കരനാരായണ സാറ് പുസ്തകം കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടുന്ന് തൊട്ടിട്ട് ഞാൻ ഈ ജ്യോതിഷത്തിന്റെ ഗ്രഹനില കാര്യങ്ങൾ അതുപോലെയൊക്കെ എഴുതാനും കാര്യങ്ങളൊക്കെ പഠിച്ച്, അതുപോലെ പലരുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന, ഇപ്പൊ സ്കൂളിലായാലും ചെല്ലുമ്പോ ജ്യോതിഷം അറിയാന്ന് പറയുമ്പോ അവിടെ കൂട്ടുകാരുണ്ടായിരിക്കും, ഇതെങ്ങനെയുണ്ട് നോക്കാൻ പറയാം. അപ്പൊ നമ്മുടെ പല പിഴവുകളും പലപ്പോഴും നമുക്ക് സംഭവിക്കും. അതിനുശേഷം ആ ഗ്രഹനില വെച്ചിട്ട് നമ്മൾ നോക്കി നോക്കി പഠിച്ചിട്ടാണ് നമ്മൾ മുന്നേറുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോ ഉപാസന, പിന്നെ ഇതൊക്കെ ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമാണെങ്കിലും ഇപ്പൊ ഇന്ന് ആചാര്യന്മാര് പോലും അതൊന്നും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണില്ല. സത്യസന്ധത, അതുപോലെ ഉപാസന കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, മന്ത്രസിദ്ധി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരാള് നമ്മളതിനെ കാണാൻ വരുമ്പോ തന്നെ മനസ്സിലാവും ഇന്നതാണ് അയാൾ ഇന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്നൊരാൾ കാണാൻ വരും ഇന്ന രീതിയിലായിരിക്കും അയാളുടെ വസ്ത്രധാരണം, അയാളുടെ ചേഷ്ടകളും കാര്യങ്ങളും കൊണ്ട് അയാളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ അയാൾ തന്നെ അയാൾ അറിയാതെ തന്നെ ഹിന്ദികൾ നമുക്ക് പ്രകടിപ്പിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ അയാൾക്ക് എന്താണ് സൊല്യൂഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്, അതിന്റെ സൂചനകൾ, അതായത് ഓരോ ഗ്രഹങ്ങൾക്ക്, ഇപ്പൊ നവഗ്രഹങ്ങളായിട്ടുള്ള നവഗ്രഹങ്ങൾ എന്ന് പറയുന്ന ആ ഗ്രഹങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾക്കും ഇന്നന്നെ കാരകത്വങ്ങൾ ഉണ്ടായിരിക്കും. ആ കാരകത്വങ്ങൾ ബേസ് ചെയ്തിട്ട് ഓരോ ദേവതകൾ ഉണ്ടായിരിക്കും. ആ ദേവതകൾ എന്ന് പറയുന്ന ഒരു ശക്തി ചൈതന്യം, അതിന്റേതായിട്ടുള്ള കുറവുകളുണ്ടോ അതല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള കൂടുതൽ കൊണ്ടോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ അതിനെ എന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ അത് വഴി ചിന്തിച്ച് അവരുടെ പ്രശ്നത്തിന് പരിഹരിക്കുന്നതാണ് ശരിയായിട്ടുള്ള ജ്യോതിഷം. പക്ഷെ ഇന്ന് കാര്യം ചെയ്യുന്നത് എല്ലാവരും സാമ്പത്തികമായിട്ട് ആദ്യം ബിസിനസ് രീതിയിലാണ് ഇപ്പോ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പൂജ പഠിച്ചിട്ടുണ്ട്. പൂജ നമ്മുടെ എന്താ പറയാ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് അതിനെ എന്താ പറയാ നമ്മുടെ വീട്ടിലൊരു ഭുവനേശ്വരിയുടെ ആരാധന പീഠമുണ്ട്, അതും ഗുരുകാരണവന്മാര് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ വന്നു പോയിട്ടുള്ള ആ ഒരു കാര്യങ്ങളും, പിന്നെ അതുകൂടാതെ പൂജ പഠനമായിട്ട് പൂജ പഠിച്ചിട്ടുള്ള ആ ഒരു അറിവും, പിന്നെ നമ്മുടെ എല്ലാറ്റിലും ഉപരിയായിട്ട് നമ്മുടെ നമുക്ക് ആരും ഒരു അറിവും ആദ്യമായിട്ട് ആരാണോ ഈ ഇതൊക്കെ കണ്ടെത്തിയ പല പല ആൾക്കാരിൽ നിന്നാണ് ഇതൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ തന്നെ ഉള്ളിലാണ് ഈ അറിവുകളൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ആ അറിവുകളെ നമ്മളെങ്ങനെ അറിയുന്നു അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തപസ്സയാണ് നമ്മുടെ ജീവിതം നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ അതുവഴിയാണ് നമ്മുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വിദ്യാഭ്യാസം എം എ സംസ്കൃതം, ഭാര്യയും എം എ സംസ്കൃതം, അതെ, രണ്ട് കുട്ടികൾ. വലിയ കുട്ടി ഇപ്പോ മൂന്ന് കഴിഞ്ഞു, നാല് പേര്, അഞ്ചന, ചെറിയ കുഞ്ഞ് മൂന്ന് മാസം ജനിച്ചിട്ടുള്ളു. പിന്നെ അതുപോലെ ഈ ഇപ്പൊ നമുക്കറിയാം എം എ സംസ്കൃതം എന്നൊക്കെ പറഞ്ഞാല് ശരിക്കും ദേവഭാഷയാണല്ലോ സംസ്കൃതം. ഈ ദേവമായിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മുടെ ഒരു ചുറ്റുപാടിലും കൊടുക്കുന്നില്ല കേരളത്തിൽ പ്രത്യേകിച്ച്. എന്നാലും അറബിക്കൊക്കെ ആണെങ്കിൽ അടിച്ചു കയറി പോയത്. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു രീതികള്, ഓരോരുത്തരുടെ ഭാഷ, ഓരോ അത് അവരുടെ വോട്ടിംഗ് ശതമാനം കൂട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് എല്ലാവർക്കും അറിയാം. ഈ സംസ്കൃതം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ആയുർവേദമായാലും എന്ത് ഗ്രന്ഥങ്ങളായാലും മെയിൻ ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, മൂല ഗ്രന്ഥങ്ങൾ വരുന്നത് സംസ്കൃത ഗ്രന്ഥങ്ങളാണ്. ഇതിനെ നമുക്ക് ഈ സംസ്കൃതം ഇപ്പൊ ഒരു ശ്ലോകം കൊണ്ട് പല കാര്യങ്ങളും, ഇപ്പൊ നമുക്കിപ്പോ ഒരു എന്താ പറയാ ഒരു ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വരി കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ജ്യോതിഷത്തിലെ ഹോരാശാസ്ത്രത്തിലൊക്കെ ഒരു ശ്ലോകം കൊണ്ട് തന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതോട് കൂടിയിട്ട് അതിന്റെ ഉപമായിട്ട് ഉപ കാര്യങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരു രോഗമാണെങ്കിൽ ആ രോഗം എന്താണെന്നും ആ രോഗത്തിന്റെ ചികിത്സ എന്താണെന്നും ഒരേ ശ്ലോകം കൊണ്ട് വിവരിക്കുന്ന തരത്തിലുള്ള ഒരർത്ഥം തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് ഒരൊറ്റാൾക്ക് ഒരു പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ ഒരർത്ഥം കിട്ടുന്നുള്ളൂന്നുണ്ടെങ്കിലും അത് പലതവണ വായിച്ചു നോക്കുമ്പോൾ പല അർത്ഥങ്ങളും അതിന്റെ കണ്ടെത്തി വന്നാൽ അതിന്റെ സൊല്യൂഷൻ വരെ ഒരേ കാര്യത്തിൽ തന്നെ പറഞ്ഞു വെക്കാനുള്ള ആ ഒരു കഴിവ്, അതിന്റെ ഒരു ആ ഭാഷയുടെ ഒരു മികവ് അതാണ്. ഇപ്പൊ നമ്മള് മറ്റുള്ള ഭാഷയ്ക്കൊക്കെ ഒരു പദത്തിന് ഉണ്ടാവുന്ന പര്യായ പദങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ ജ്യോതിഷത്തിലെ അല്ലെ സംസ്കൃതത്തിലെ പദങ്ങളുടെ ബാഹുല്യതാണ്. ഒരു പദം എടുത്തു കഴിഞ്ഞാൽ അതിന് നാനാർത്ഥങ്ങൾ വളരെ അധികം ഉണ്ടായിരിക്കും. അപ്പൊ ഒരേ കാര്യം കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഒരു
കാര്യം കൊണ്ട് തന്നെ പറയാൻ സാധിക്കും. അതൊക്കെയാണ് സംസ്കൃതത്തിന്റെ. പിന്നെ സംസ്കൃതം ഇപ്പൊ ഈ ബൈനറി ഭാഷകൾക്ക്, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കൊക്കെ ഏറ്റവും നല്ലത് സംസ്കൃതമാണ്. പക്ഷെ നമ്മുടെ അടിസ്ഥാനം ശരിയല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ചെറിയ ക്ലാസ്സുകളുള്ള വിദ്യാഭ്യാസം തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ട പോലെ ഇപ്പൊ ടെൻസുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെറും എന്താ പറയാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും കച്ചവടം മാത്രമായിട്ട് മാറുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസത്തില് അതെന്താണെന്ന് മനസ്സിലാക്കിയ ശിഷ്യന് മാത്രമേ അടുത്തൊരു ഭാഗത്തേക്ക് പോവുള്ളൂ. നേരെ മറിച്ച് ഇതൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമായിട്ടും അന്നത്തെ അവരവരുടെ ഒരു മാസത്തെ ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള പഠന കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴാണ് ഇതിലെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടൊക്കെ മാറി സംസ്കൃതത്തിനോട് ഒരുപാട് അടുക്കാനുണ്ട് ആൾക്കാർ. അതായത് ഇതൊരു നമ്മുടെ ഒരു സനാതന ധർമ്മത്തിൽ വരുന്ന ദേവഭാഷ എന്ന് പറയുന്ന ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒറ്റ കാര്യങ്ങളും ഒരാൾക്ക് ഉപദ്രവങ്ങളുള്ള കാര്യങ്ങളല്ല, എല്ലാവർക്കും ഗുണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് എന്താ വെച്ചാ നമ്മുടെ പുരോഹിതന്മാര്, മത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ പുരോഹിതന്മാര് അവരുടെ മതത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം മറ്റുള്ളവർക്ക് ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചിട്ടോ, അതല്ലെങ്കിൽ അവരുടെ എന്താ പറയാ നമ്മുടെ സംസ്കാരത്തിന് കൂടുതൽ ഇഴുകി ചേരാനുള്ള സാധ്യതകളെ മനസ്സിലാക്കിയിട്ടൊക്കെ ഇതിനൊരു തടയിടാണ്. ഇത് പാപമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുരോഹിതം. ഒരുപാട് ആൾക്കാരനെ അറിയാം. അപ്പൊ ഇപ്പൊ ഒരുപാട് എന്താ പറയാ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ഒക്കെ വളർന്നത് കൊണ്ട് ആൾക്കാരെ ആരും ഒന്നും പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമം, ഒരു ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്നുള്ള താല്പര്യത്തില്ല, അതെന്താണെന്ന് അറിയണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ പോലും ജ്യോതിഷം അങ്ങനെയാണ്, ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് അറിയണം എന്നുള്ളത് വിചാരിച്ചു പോയതാണ്. മാന്യപ്രേക്ഷകരെ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടി ഇവിടെ കാണിച്ചു തരാം. ഏലസ്, നിങ്ങൾക്കറിയാം യന്ത്രം അതല്ലെങ്കിൽ ശ്രീചക്രം ഏലസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടി വിയിലൊക്കെ ഒരുപാട് പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അത്തരത്തിൽ ആ പരസ്യം കണ്ടിട്ട് ഞാനും ശരജിയും തമ്മിൽ ഒരു ചർച്ചയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു തട്ടിപ്പാണി എന്നുള്ളത് പച്ചയ്ക്ക് അത് കാണുന്നവർക്ക്, അറിയുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം ഒരേ അച്ചിൽ കുത്തിയെടുക്കുന്ന ഒരുപാട് ശ്രീചക്രങ്ങൾ, അതുപോലെ ഒരേ അച്ചിൽ വാർത്ത പോലെയുള്ള ഏലസുകൾ, അതിൻ്റെ ഉള്ളിൽ മന്ത്രതന്ത്ര വിദ്യകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് 10,000 20,000 വായി തോന്നിയ കാശ് വാങ്ങിക്കൊണ്ട് ടി വികളിലൂടെ ലക്ഷങ്ങൾ നൽകി പരസ്യം നൽകി പിടിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ നമ്മൾ കാണാറുണ്ട്. മായ അതല്ലെങ്കിൽ ഇത് മായാവി യന്ത്രത്തെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ. എന്നാൽ അതിനെതിരെ ഞങ്ങൾ 2 തവണ ഈ ഏലസിന്റെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യജ്ഞം സംഘടിപ്പിച്ചിരുന്നു. ആ യജ്ഞത്തിന്റെ പ്രസാദമായിട്ടാണ് എനിക്കൊക്കെ ഈ ഏലസ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കൃത്യമായിട്ട് ഇതിന്റെ അനുഭവം കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ യജ്ഞം ഞങ്ങൾ സംഘടിപ്പിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു 19 പേര് പിന്നെ രണ്ടാമത് ഞങ്ങള് നമ്മൾക്ക് ഇതിന്റെ ഗുണം മനസ്സിലായത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ തന്നെ ശരജിയോട് പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ തവണ ചെയ്തപ്പോ 24 പേരുണ്ടായിരുന്നു. അപ്പോ ഇനിയും നമ്മൾ വരുന്ന മാസങ്ങളിൽ ഇതിന്റെ ഒരു സമയം നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഏലസ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മള് എല്ലാവരും വിചാരിക്കും ഇത് എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ നമുക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇതിന് അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ മന്ത്രോച്ചാരണങ്ങളും ഉപാസനകളും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളെ അമ്പലത്തിൽ എങ്ങനെയാണോ ഒരു പ്രതിഷ്ഠ നടത്തുന്നത് അതേ രീതിയിലാണ് ഒരു ഏലസ് തയ്യാർ ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ടായാലും കൂടി നമുക്കിപ്പോ ഒരു ചുരുങ്ങിയ പക്ഷം ഒരു 10,000-40,000 രൂപയുടെ അടുത്ത് ഒരാളുടെ ഒരു ഏലസ് ചെയ്തെടുക്കാൻ വേണം. സത്യമായിട്ടും അത് അതിന്റെ ഒരു 41 ദിവസത്തെ ചടങ്ങുകൾ, 41 ദിവസത്തേക്ക് ഒരു കർമ്മിക്ക് വരുന്ന അതിന് കർമ്മിക്ക് നമ്മൾ ഒരു ദക്ഷിണ എന്നുള്ള രീതിയിൽ പോലും 41 ദിവസത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും ഇതിനും ഏറെ ചെലവ് വരും. അതിൽ പൂജാദ്രവ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ, പരിശുദ്ധമായിട്ടുള്ള നെയ്യ്, നാടൻ പശുവിന്റെ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള പശുവിന്റെ നെയ്യ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അത് മാത്രമല്ല പഞ്ചഗവ്യം അതിന് ഉണ്ടാക്കുന്ന എല്ലാവിധ മന്ത്രങ്ങളുടെ ഉച്ചാരണങ്ങളും അതുപോലെ തന്നെ ലക്ഷജപങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഹോമം കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടാണ് ഈ ഏലസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിന് നേട്ടം ഉണ്ടാവുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഭൂരിഭാഗം ആൾക്കാരും അതിന്റെ മുന്നേ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നവരുടെ റെഫറൻസിൽ വന്നവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാളുടെ അനുഭവം ഉണ്ടാവുമ്പോൾ ഒരാൾക്ക് ചതി പറ്റുകയാണെങ്കിൽ അയാൾക്ക് അതിൽ വീണ്ടും ഒരാളെന്നെ കൊണ്ട് ചാടിക്കില്ല ഒരാൾ. മറ്റൊരാൾക്ക് നന്മ ഉണ്ടാവും, എനിക്കത് അനുഭവം ഉണ്ടെന്ന് വരുമ്പോഴല്ലേ ഞാനത് റെഫർ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം അതിലും കൂടുതൽ ആൾക്കാർ ആവാനുള്ള സാധ്യത, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇതിൽ കുറയ്ക്കാം. അതായത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിലും അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരുടെ പൂജാദ്രവ്യങ്ങളിൽ കുറവ് വരുത്താൻ പറ്റില്ല, നമ്മുടെ ചടങ്ങുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഈ ഏലസുകൾ കച്ചവടം എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഇപ്പോ നമുക്കിത് കയ്യിൽ വെച്ചാൽ ഒരു ചൈതന്യമുള്ള ഒരു വസ്തു നമ്മുടെ
നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മള് ഏത് ഭാവനയോട് കൂടിയിട്ട് കാണുന്നു കൂടിയിട്ട് ഒരു പ്രധാനമാണ്. അതായത് നമ്മളിപ്പോ ഒരു ഉപാസനയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളിത് വെച്ചു മേടിച്ചു വെച്ചാൽ നമ്മളൊരു കർമ്മത്തിന് പോവാതെ നമുക്ക് നേട്ടമുണ്ടാവില്ല. ഇപ്പൊ ലോട്ടറി തന്നെ കിട്ടണമെന്ന് ഉള്ളൊരു ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് അത് സാധ്യം വെക്കാൻ സാധിക്കും. പക്ഷെ ഈ ലോട്ടറി എടുക്കാനുള്ള ഒരു പരിതസ്ഥിതി അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരു 10, 20, 30 crore ടിക്കറ്റുകളിൽ നിന്ന് വരുന്ന ഒരു എന്താ പറയാ ഒരു ടിക്കറ്റിനാണ് ഒരു സമ്മാനം കിട്ടുന്നത്. പക്ഷെ അതിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും ചിലപ്പോ. അതല്ലാതെ നമ്മളിപ്പോ ഒരു ലോട്ടറി പോലും എടുക്കാത്ത ആൾക്ക് ധനം മുകളിന്ന് കെട്ടി ഇറക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. എൽസിന് അതിൻ്റെതായിട്ടുള്ള ചൈതന്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനും എന്റെ അനുഭവം കൊണ്ടാണ് ഞാനൊരു ഒരാൾക്ക് നമുക്കത് ചെയ്യുന്നത്. ഞാൻ എന്റെ പഠന കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എൽസാണ്. ആ എൽസിന് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ 3 ഘട്ടങ്ങളിലായിട്ട് 3 തരത്തിലുള്ള എൽസുകൾ, ഞാൻ 3 തരത്തിലുള്ള യന്ത്രങ്ങൾ ചെയ്തിട്ട് ഒറ്റ കൂട്ടിലായിട്ടാണ് ഞാൻ ധരിക്കുന്നത്. അപ്പോ എന്റെ കയ്യിലും ഇതുപോലെ തന്നെ ഒരു എൽസ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ജീവിതപൂർവ്വം ഇത് എന്റെ കയ്യിലില്ലാതെ ഞാൻ ഇതിനെ കുറച്ചു കാലം മാറ്റി വെച്ച, അതായത് ഇതിന്റെ കൂട് സ്വർണത്തിലായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു ഫിനാൻഷ്യൽ കുറച്ച് കാര്യം കിട്ടാണ്ടായിരുന്നു. അത് കിട്ടാനുള്ളത് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ഇതിനൊരു ചെറിയ കേട് വന്നു എന്നുള്ള കൂടിനൊരു കേട് വന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് പൊളിച്ചു മാറ്റി. അതിനുശേഷം ഞാനത് മാറ്റി വെച്ച കാലഘട്ടം തൊട്ട് കുറച്ച് പ്രശ്നങ്ങളായി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് എപ്പോഴാണോ കഴുത്തില് വീണ്ടും രണ്ടാമത് അണിഞ്ഞ്, അതിനുശേഷം ഞാൻ എന്റെ ഉപാസന കാര്യങ്ങളും കൂടി പുനഃസ്ഥാപിച്ചപ്പോഴാണ് പിന്നീട് ഒരു മാറ്റം. അത് അതിനുശേഷമാണ് കൂടുതലായിട്ടുള്ള പരിചയങ്ങളും ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറച്ച് കൂടി വന്നത്. പിന്നെ കുടുംബത്തിലുള്ള ഇതായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പരിഹാരങ്ങൾ, അങ്ങനെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കാൻ, ഇപ്പൊ ഞാൻ ഒരു കലാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അങ്ങനത്തെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എന്താ പറയാ നമ്മുടെ സമൂഹത്തിന്റെ സേവനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് പലർക്കും നമ്മളോട് വിയോജിപ്പ് വരുന്നുണ്ട്. പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളും പൂജാപരമായിട്ടുള്ള കാര്യങ്ങളും വേറെ വേറെ രീതിയിലാണ് പോകുന്നത്. അതല്ലാതെ അത് രണ്ടും കൂടി മിക്സ് ആക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം. പിന്നെ കൂടുതലായിട്ട് വരുന്ന ദക്ഷിണ കാര്യങ്ങളൊക്കെ ചില ചില ദാനധർമ്മങ്ങൾ, പിന്നെ അതുപോലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ തന്നെ ഒരു യജ്ഞം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കീഴിൽ തന്നെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു, അഷ്ടനാഗകൾ എന്ന് പറഞ്ഞിട്ട്, അഷ്ടനാഗകളും പുളുവമ്പാട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് കുടുംബത്തില് സ്വന്തമായിട്ടൊരു എന്താ പറയാ ഒരു നാഗക്കാവ് ഒന്നും ഇല്ലാത്തവരും നാഗ സംബന്ധമായിട്ടുള്ള കോപങ്ങളുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരുമിച്ചായിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തി. അതിൽ അതുവഴി ഒരുപാട് നമ്മുടെ നേട്ടങ്ങൾ എന്താ പറയാ വന്ന് പങ്കെടുത്തവർക്കൊക്കെ, മക്കളില്ലാത്തവർക്ക്, സന്താനങ്ങൾ ഇല്ലാത്തവർക്ക്, സന്താനങ്ങളാവ്, രോഗ സംബന്ധമായിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് മാറിപ്പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയും ഇതിനോടൊപ്പം ചെയ്ത് പോകുന്നുണ്ട്. പ്രേക്ഷകരെ, ഇത് ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മളൊരു ജ്യോത്സ്യന്റെ വീഡിയോ ചെയ്ത സമയത്ത് എന്റെ അടുപ്പമുള്ള പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത്. വിശ്വാസവും അന്ധവിശ്വാസവും ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിശ്വാസമായി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ധവിശ്വാസമാക്കി എടുക്കാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ വിശ്വാസത്തോടു കൂടി വരുന്ന വിശ്വാസികളെ, അവരെ നിങ്ങൾക്ക് തടയാനോ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കാനോ ആർക്കും അവകാശമില്ല, അധികാരമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ശരത് കുമാർജിയെ ബന്ധപ്പെടാം. അദ്ദേഹത്തിന്റെ നമ്പർ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും യജ്ഞം 2024 നമ്മൾ വെക്കാൻ പോവുകയാണ്. ഈ ഏലസിന്റെയും അതുപോലെ ശ്രീ ചക്രം അതിന്റെ ഒരു നമ്മുടെ പശു പ്രസവിച്ചിട്ട് അതിന്റെ പോലബന്ധം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചടങ്ങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ നമ്മുടെ ഉത്തരായനത്തിലുള്ള ഒരു സമയമാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ദക്ഷിണായനത്തിൽ ചെയ്യാം. പക്ഷെ അത് വ്രതകാലഘട്ടങ്ങളായിട്ടുള്ള നമ്മുടെ ശബരിമല വ്രതം തുടങ്ങിയിട്ടുള്ള സമയത്തൊക്കെയാണ് നമുക്ക് ചെയ്യുക. ഒരു എന്താ പറയാ 41 ദിവസം അതിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ വീട്ടിലുള്ള അശുദ്ധികളും മറ്റുള്ളൊന്നും ബാധിക്കാതെ നമ്മൾ അതിന് വേണ്ടി മാത്രമായിട്ട് മാറിയിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ അങ്ങനെ എന്താ പറയാ നമ്മൾ ടച്ചില്ലാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ അതുപോലെ യാത്രാ സംബന്ധമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് അശുദ്ധി വരും. അപ്പൊ ആ സമയത്ത് പരമാവധി യാത്രകളൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒതുങ്ങിയ പുറത്തു പോയി കഴിഞ്ഞാൽ അതിന്റെ ശബരിമലയ്ക്ക് എങ്ങനെയാണോ വ്രതം എടുക്കുന്നത്, നമ്മള് വ്രതശുദ്ധി എങ്ങനെയാണ് വരുന്നത്, പുറത്തു പോയി കഴിഞ്ഞാൽ അതിന്റെ ശുദ്ധികൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യാറുള്ളത്. ഇതൊരു പ്രൊമോഷൻ ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം എന്റെ കഴുത്തിൽ കിടക്കുന്ന എന്റെ ഈ ഏലസ് ആണ് എന്റെ മക്കളാണ് എന്റെ കുടുംബമാണ്. അതിനെ തൊട്ടേ നമുക്ക് സത്യം, അതിലപ്പുറത്തോട്ട് നമുക്ക് സത്യം. നമ്മള് ബൈജുവേട്ടന്റെ വീട്ടില് മകളുടെ ജാതകം എഴുതാൻ വന്നപ്പോഴാണ് ആ ഏലസിനെ പറ്റിയിട്ട് ഒരെണ്ണം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അത് ഒരു ഏലസ് വേണ്ടിട്ട് ചെയ്യാം, നമുക്ക് ചെയ്യാം. പക്ഷെ ആ ഒരു ചെയ്യുമ്പോ എന്താ പറയാ അത്രയും സമയം അതിന് വേണ്ടിട്ട് നമ്മൾ മെനക്കെടണം. പിന്നെ ഒരാളുടെ നിന്ന് നമ്മള് ഒരു ഏലസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളുടെന്ന് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊന്നും നമുക്ക് ഒരു ഏലസിന് വേണ്ടിട്ട് വാങ്ങിക്കാൻ സാധിക്കില്ല. അതിനൊരു പരിധിയുണ്ട്. കാരണം വെച്ചാൽ ഇത് നമുക്കൊരു ഇപ്പൊ ഒരു 50,000 രൂപയോ 1 ലക്ഷം രൂപയോ പറഞ്ഞിട്ട് നമുക്കൊരു പൂജ. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ തന്നെ ഈ ജ്യോതിഷത്തിന്റെ ഒരു ഒരുവിധം സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും എനിക്ക് ഉണ്ടായിരുന്നില്ല.
ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യും വെറുതെ, അതല്ലാണ്ട് സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു വിധത്തിലുള്ള കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ ജനങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ കബളിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരുഷത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പങ്ക്തികളൊക്കെ നമ്മൾ ആ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പൊ അങ്ങനെ കാണാപ്പുറങ്ങൾ നമ്മൾ ഈ പഴയ രീതിയിലുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ, അതായത് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ്, പുതിയൊരു കാര്യമാണ്, അതിന് മാത്രം എഡിറ്റിംഗ് ചെയ്യാനുള്ള, അതായത് ജ്യോതിശാസ്ത്രം ഒന്നും എഡിറ്റ് ചെയ്യാനോ അതിലേക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാനോ കഴിവുള്ള യാതൊരു വിധത്തിലുള്ള വ്യക്തികളും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. നമുക്ക് അത് ഉള്ളത് എന്താണ്, അതിനെ നമുക്ക് പരിപോഷിപ്പിക്കാം, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്മ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതല്ലാതെ പുതിയതായിട്ടൊരു ശാസ്ത്രം, ഇതിലേക്ക് ഒരു ശ്ലോകം എൻ്റെതായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിവുള്ള വ്യക്തികൾ, അതിന് മാത്രം എന്താ പറയാ ആ ദൈവിക തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊന്നും ഇന്ന് ഭൂമിയിലില്ല. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പോ എന്താ പറയാ എലസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ 5000 രൂപ അയച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് എലസ് അയച്ചു തരാം, 7-ാം ദിവസം കൊറിയർ ചെയ്യണ സമയം മാത്രമേ വേണ്ടൂ ഒരു എലസ് ഒരാളുടെ കയ്യിൽ കിട്ടാൻ. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് മനസ്സിലാക്കിയിട്ടും ജ്യോതിഷത്തിലെ തന്നെ പല ശ്ലോകങ്ങളും, ഗജകേസരി യോഗത്തിന്റെ ഒക്കെ തന്നെ ശ്ലോകങ്ങൾ, ഗജകേസരി യോഗം അതുപോലെ നീചപങ്കരാജയോഗത്തിന്റെ ശ്ലോകങ്ങൾ, ആ ശ്ലോകം ശരിയായിട്ട് ചൊല്ലാൻ പോലും അറിയാത്ത ആൾക്കാരാണ് ഇതിനെ വ്യാഖ്യാനിക്കാനും ഇതിന്റെ കാര്യങ്ങൾ അതിനെ പറഞ്ഞു കൊടുക്കാനും വരുന്നത്. പണ്ട് ഒരു 27 നക്ഷത്രം അല്ലെങ്കിൽ 28 നക്ഷത്രം ഉണ്ട്. അതിൽ 27 നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ പണ്ട് നമ്മൾക്കൊക്കെ അറിയാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾ ആവുമ്പോ തന്നെ നമ്മൾ തന്നെ അത് പറഞ്ഞു പഠിപ്പിക്കും. പക്ഷെ ഇന്ന് നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ മാനത്ത് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയാനേ കുട്ടികൾക്ക് അറിയുള്ളൂ, അത്രേ അറിയുള്ളൂ. വീണ്ടും പറയാനുള്ളത്, ശരത് കുമാർജിയുടെ നമ്പർ ഒട്ടേറെ സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇനി വാട്സപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്, പിന്നെ കോളോട് കൂടുതൽ കോൾ ആയിരിക്കും. അപ്പൊ കോള് ദയവ് ചെയ്ത് ചെയ്യരുത്. ഒരുപാട് അതാണ് പിണങ്ങുന്നത്, നമുക്ക് അതാണ് പറയാനുള്ളത്. ദയവ് ചെയ്തിട്ട് എന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ വാട്സപ്പ് മെസ്സേജുകൾ ചെയ്യാം നിങ്ങൾക്ക്, അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയത്തിനനുസരിച്ച് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യും. അല്ലാണ്ട് ഞാൻ ഇപ്പൊ മെസ്സേജ് ചെയ്തു ഇപ്പൊ തന്നെ എനിക്ക് മറുപടി കിട്ടണം, എന്തായാലും എനിക്ക് ചെയ്യാത്ത, ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി അതല്ലെങ്കിൽ ധാർഷ്ട്യത്തോടു കൂടി ദേഷ്യത്തോടു കൂടി അവസാനം അത് പകയായി മാറുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറരുത്. നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അത് അവസാനം ഒരു അപരാധം ബുദ്ധിമുട്ടായി ആർക്കും മാറാൻ പാടില്ല. അപ്പം നിങ്ങൾ വാട്സപ്പിൽ അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും. അത് ചിലപ്പോൾ ഇന്നായിരിക്കും അല്ലെങ്കിൽ നാളെ ആയിരിക്കാം, മറ്റന്നാൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ കൂടി നിങ്ങൾ വിലയിരുത്തുക. അദ്ദേഹം കൃത്യമായിട്ട് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ പട്ടിയുണ്ട്, ഇവിടെ നായ്ക്കളുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്, എല്ലാ നാനാജാതി പക്ഷികളുണ്ട്, പക്ഷി മൃഗാദികളൊക്കെ ഉള്ളൊരു വീടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാലാവസ്ഥ പരിസ്ഥിതിക്ക് ഇണങ്ങിക്കൊണ്ടുള്ള ആ ജീവിത രീതിയാകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട്. നമ്മളെ പോലെ ഇതുപോലെ അങ്ങോട്ട് ഹറിബറി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് ചുറ്റുപാടുകളുണ്ട്. അറിയാമല്ലോ ഒരു കർമ്മി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ തിരക്കൂടി മാനിച്ചുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ കൃത്യമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടും. മാത്രമല്ല നമ്മുടെ ഈ യജ്ഞം 2024 നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ തീയതി നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഒരു പശു പ്രസവിക്കാനായി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുല ഒക്കെ ഉണ്ട്. നമ്മുടെ ആചാരപ്രകാരം പുല ആചാരം കഴിഞ്ഞതിന് ശേഷമേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ, പ്രത്യേകിച്ച് പൂജയും ഇങ്ങനത്തെ യജ്ഞവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടൊരു സമയം നമ്മൾ പിന്നീട് പ്രഖ്യാപിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അത് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാൻ, ഒരുപാട് ആളുകളെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുക. നമ്മളുടെ ഈ ചാനലിൽ അദ്ദേഹത്തെ ഒരുപാട് നാളായി നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം എന്നുള്ളത് കൂടി നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ. അതുപോലെ ഈ ഏലസ് അണിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സംശയം വരുമായിരിക്കും. നമ്മൾക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ, ഒരുപാട് സംശയങ്ങൾ വരുമായിരിക്കാം. അതൊക്കെ നിവാരണം ചെയ്യാൻ വേണ്ടി തന്നെ ശരജിയെ ബന്ധപ്പെടാവുന്നതാണ്. അതിനൊന്നും തടസ്സമില്ലാത്തതാണ് ഈ ഏലസ് എന്നുള്ളത് എന്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു കേസ് വന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ റിമാൻഡിൽ പോയത് വിലങ്ങണിഞ്ഞ് ചിരിച്ചുകൊണ്ട് ജയിലിൽ പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ പോയ സമയത്തൊക്കെ എനിക്കറിയാമായിരുന്നു ഇത് 60 ദിവസത്തിലധികം എനിക്ക് ജാമ്യം കിട്ടാൻ വൈകും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ സാധനയുടെ, എൻ്റെ വിശ്വാസത്തെ കൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ സാധനയുടെ, എൻ്റെ മൂർത്തികളുടെ, ഒരു സിനിമയിൽ പറയുന്നുണ്ട് ചാത്തന്മാർ അവരങ്ങോട്ട് കൊണ്ടുവരുന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മുടെ നരേന്ദ്ര പ്രസാദ് പറയുന്ന പോലെ. അതുപോലെ എന്റെ മൂർത്തികൾ, എന്റെ ചാത്തന്മാർ എന്നെ പുറത്തിറക്കുമെന്ന് എനിക്ക് കൂളായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ ഇദ്ദേഹം ഇവിടെ അന്ന് ഞാനൊരു ഹനുമാൻ മന്ത്രത്തിന്റെ ഒരു പ്രയോഗം കൂടി അന്ന് ബജറ്റ് ഭാര്യ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇവിടെ ആ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു. ബന്ധനമുക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹനുമാൻ മന്ത്രങ്ങള്, അത് ബീജമന്ത്രങ്ങളാണ്, പഴയ താളിയോല ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഫലം ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്.
100% ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു മന്ത്രപ്രയോഗം നടത്തുകയും ചെയ്യാം, അതിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും ചെയ്താൽ അത് ഫലം കൃത്യതയാണ്. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി എന്തെങ്കിലും സംശയമുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, ശരത്കുമാർജിയെ പറഞ്ഞ പോലെ ബന്ധപ്പെടുക. വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയച്ചുകൊണ്ട് ബന്ധപ്പെടുക. വിളിക്കാൻ നിൽക്കരുത്, അത് ശല്യപ്പെടുത്താൻ നിൽക്കരുത്. ഒരു കുഞ്ഞ്, 3 മാസം ആവുന്ന ഒരു കുഞ്ഞു പോലുള്ള വീടാണത്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിസ്ഥിതിയിലുള്ള ഇവരുടെ ചുറ്റുപാടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. മാത്രമല്ല, ഇതൊരു ബിസിനസ്സായിട്ടല്ല അദ്ദേഹം ഇത് കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിന്റെ കർമ്മമായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഒന്നും ഒരു സമയത്ത് അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ അവർക്ക് പരിഹാരം നിർദ്ദേശിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അതിൽ ഒതുങ്ങുന്ന, അദ്ദേഹത്തിന്റെ ആ കൊക്കിൽ ഒതുങ്ങുന്നത് അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരും. അദ്ദേഹത്തിന് കഴിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പരിഹാരം നിർദ്ദേശിച്ചു തരും. അത് ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും ഇനി പറയുന്നില്ല. എന്തായാലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ശരത്കുമാർജിയെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനായി എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടെ നമസ്കാരം.